നമസ്കാരം. എം എം അക്ബർ എന്ന മുസ്ലിം മതത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു പ്രചാരകനും സക്കീർ നായികിൻ്റെ അനുയായിയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളുണ്ട്. പീസ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഒരു ചില സ്കൂളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. അദ്ദേഹം ഈ സ്നേഹ സംവാദം എന്നൊക്കെ പറഞ്ഞ് ഒരു ഇടക്കാലത്ത് ക്രിസ്ത്യാനികളെയും ഒക്കെ വെല്ലുവിളിക്കുകയുണ്ടായി. യേശുവല്ല ദൈവമെന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ബൈബിൾ തെറ്റാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പരസ്യമായിട്ടുള്ള വെല്ലുവിളിയായിരുന്നു. ആ തുടക്ക സമയത്ത് ക്രിസ്ത്യാനികൾ ഒന്ന് പതറി എന്നത് സത്യമാണ്. പക്ഷേ അവർ ഇവരോട് ഈ സ്നേഹ സംവാദത്തിന് പോകാൻ വേണ്ടിയിട്ട് ഖുറാനും ഹദീസുകളും കുത്തിയിരുന്ന് അങ്ങ് പഠിച്ചു. അങ്ങനെ ഈ സ്നേഹ സംവാദം എന്ന പേരുള്ള വെല്ലുവിളികൾ കൂടിയപ്പോഴാണ് സെബാസ്റ്റ്യൻ ബ്രദറും സെബാസ്റ്റ്യൻ പൊന്നക്കൂട്ടൽ എന്നെന്തോ ആണ് അദ്ദേഹത്തിൻ്റെ പേര്, അനിൽ കൊടുത്തോട്ടും അനിൽകുമാർ അയ്യപ്പനൊക്കെ ഇതിനെതിരെ ശക്തിയുക്തം സോഷ്യൽ മീഡിയയിലൂടെ വരികയും പല വാദങ്ങളും പൊളിച്ചടുക്കി കൈ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ തീർത്തും പ്രതിരോധത്തിലായി ഈ എം എം അക്ബറും കൂട്ടരും. വളരെ വലിയ രീതിയിൽ അവർക്ക് തിരിച്ചടിയാണ് നേരിടുകയുണ്ടായത്. ഇത് ഓരോ ദിവസവും കൂടിക്കൂടി വന്നു. ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും കുറച്ച് മതവിമർശനം നേരിട്ടുകൊണ്ടിരുന്ന ഒരു മതവിഭാഗമായിരുന്നു ഇസ്ലാം മതം. പണ്ട് തൊട്ടേ വിമർശിക്കാം, അവരെ ഇങ്ങനെ വിമർശിക്കാതെ ഇങ്ങനെ വിട്ടിരിക്കുമായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം, ഉദാഹരണത്തിന് ക്രിസ്ത്യാനികളാണെങ്കിലും അഹൈന്ദവരാണെങ്കിലും, അവർ സിനിമയിലൂടെയും നാടകത്തിലൂടെയും മറ്റ് തമാശ പരിപാടികളിലൂടെയൊക്കെ നിരവധി അവരുടെ മതത്തിനെയും മത പുരോഹിതരെയും ഒക്കെ കളിയാക്കുന്നതും മറ്റ് തമാശ കാണിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരുപാട് കണ്ട്, ചെറിയ പ്രായം തൊട്ടേ അതെല്ലാം കണ്ട് അത്യാവശ്യം സഹിഷ്ണുതയുള്ളവരായിട്ട് തന്നെയാണ് വളർന്നത്. പക്ഷേ ഇസ്ലാം മതത്തിന് അത്രയേറെ വിമർശനങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. ഈ അടുത്ത കാലത്തായിട്ടാണ് അത് നിശിതമായിട്ടുള്ള വിമർശനങ്ങൾ അവർക്ക് കിട്ടിയത്. അപ്പോഴേക്കും അവർക്കതിൻ്റെ അപകടം മനസ്സിലായി. അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ചില തലയ്ക്കകത്ത് ആൾത്താമസമുള്ള അല്ലെങ്കിൽ കാര്യവിവരവും വിവേകവും ഒക്കെയുള്ള ചില പുരോഹിതർ അതിൻ്റെ യാഥാർത്ഥ്യത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അതിൽ ഒരാളുടെ ഏതാനും പ്രസംഗത്തിൽ ഏതാനും വാക്കുകളാണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഒരു ഇത് ട്രോളൊന്നുമല്ല, വളരെ എല്ലാ ഏവരും ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒന്ന് കേട്ടു നോക്കുക. ഈ സ്നേഹ സംവാദത്തിന്റെ പേരിൽ മറ്റ് മതവിഭാഗങ്ങളുടെ വേദമന്ത്ര തന്ത്രങ്ങളെ അടർത്തിയെടുത്ത് വിമർശിച്ചതാണ് വലിയ കുഴപ്പം. പണ്ടതില്ലായിരുന്നു. ഒരു ഇസ്ലാമിക വേദിയിലും ഒരു മുസ്ലിം പണ്ഡിതനും ഗീതയെ അല്ലെങ്കിൽ മനുസ്മൃതിയെ ഉദ്ധരിച്ച് പരിഹസിച്ച് കളിയാക്കി പറയാറില്ലായിരുന്നു. അടുത്ത കാലത്ത് അത് തുടങ്ങി. അപ്പൊ ബോധവാന്മാരായ ആ മതത്തിന്റെ ആളുകൾ ഇങ്ങനെ പോയാൽ നമ്മുടെ മതദർശനങ്ങളെ ഇകഴ്ത്തുന്ന പരിഹസിക്കുന്ന ഈ രീതി നമുക്ക് അപകടം ചെയ്യുമെന്ന് അവർ തിരിച്ചറിഞ്ഞപ്പോൾ രണ്ട് കാര്യം ചെയ്യാൻ തുടങ്ങി. ഒന്ന്, അവരും അതുപോലെ ഇസ്ലാമിക ദർശനങ്ങളെ വ്യാഖ്യാനിച്ച് കളിയാക്കാൻ തുടങ്ങി. അപ്പൊ നമുക്ക് വികാരമിളകാൻ പറ്റുമോ? അവരുടേതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല. ഇത് വിശദീകരിച്ചൊന്നും ഓരോന്നും പറയുന്നില്ലേ. നമ്മളത് പറഞ്ഞപ്പോഴേക്ക് നമ്മൾ മാത്രം ചൂടാകുന്നില്ല, എന്തർത്ഥമുള്ളത്? അപ്പൊ നമ്മൾ ആ പരസ്പര ബഹുമാനം നിലനിർത്തണമെന്ന് പറഞ്ഞാൽ പോരാ, അത് നമ്മുടെ ജീവിതത്തിലെ നയായിരിക്കണം. അപ്പോൾ ആ കൂട്ടത്തിൽ നിന്നും വിവരവും ബുദ്ധിയും വിവേകമൊക്കെ ഉള്ള ആളുകൾ ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും സ്വന്തം കൂട്ടരോട് തന്നെ അങ്ങനെയൊന്നും പാടില്ല എന്ന് ശാസിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ ഒരു ശുഭകരമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്നേ ഇപ്പോൾ തൽക്കാലം പറയാനുള്ളൂ. ഇനി എങ്ങനെ വരും എന്ന് നമുക്ക് നോക്കാം. എന്തായാലും ചർച്ചകളൊക്കെ കൊഴുക്കുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണെങ്കിലും ക്ലബ് ഹൗസും ആണെങ്കിലും ഒക്കെ അതുപോലെ പലയിടത്തും. പിന്നെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിൽ ചെയ്ത പോലെ ഇന്ത്യയിൽ ചെയ്താൽ മാത്രമേ ഇവിടെ ഈ മതപരമായിട്ടുള്ള സ്പർദ്ധ കുറയത്തുള്ളൂ. കാരണം മതവിമർശനം എന്നത് ഒരു മനുഷ്യൻ്റെ മൗലിക അവകാശമാക്കിയാൽ ഈ പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറും. പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം സഹിഷ്ണുത കുറവാണ്, സഹിഷ്ണുതയില്ലായ്മയാണ്. ഇവർ സഹിഷ്ണുതയാവണമെങ്കിൽ ഇങ്ങനെ നിശ്ചിതമായിട്ട് വിമർശിക്കുക തന്നെ ചെയ്യണം. അങ്ങനെ കേട്ട് അത്യാവശ്യം നല്ല സഹിഷ്ണുതയൊക്കെ കിട്ടുമ്പോൾ ഈ വാളെടുക്കുകയോ ബോംബെടുക്കുകയോ ചെയ്യുന്ന പരിപാടിക്കൊന്നും ഇവർ പിന്നെ പോവില്ല, ആരാണേലും. അപ്പോൾ ഫ്രാൻസ് പോലെ എന്തെങ്കിലും കാലത്ത് ഇന്ത്യയും വരട്ടെ എന്ന് ആഗ്രഹിക്കാനേ തൽക്കാലം നിവർത്തിയുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.